2022 ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനമായി ബ്രസീൽ ലോകകപ്പ് നേടിയിട്ട് 20 വർഷമായെന്ന് കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ ലോകകപ്പുകൾ നേടിയ ടീമായ ബ്രസീൽ ലോകോത്തര താരങ്ങളടങ്ങിയ സ്വപ്ന സംഘവുമായി 2002 ലോക കിരീടം നേടിയതിനു ശേഷം ഇതുവരെയും ഒരു ലോകകപ്പും നേടിയിട്ടില്ല. എന്നാൽ ഖത്തർ ലോകകപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ സീസണിൽ കിരീടം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ബ്രസീൽ ടീമിനുണ്ട്. അതേസമയം നെയ്മറുടെ ഫോമും ഫിറ്റ്നസും ബ്രസീലിൻ്റെ കിരീട സാധ്യതയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യമാണെന്നാണ് 2002 ബ്രസീലിന് കിരീടം നേടിക്കൊടുത്ത ടീമിൻ്റെ ഇതിഹാസ താരം റൊണാൾഡോ പറയുന്നത്. കിരീട സാധ്യത ഉള്ളവരായാണ് ബ്രസീൽ ടീം എത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊപ്പം തന്നെ നെയ്മർ 100% ശാരീരികമായ ഫിറ്റ്നസ് നിലനിർത്തിയാൽ ഞങ്ങൾക്ക് കിരീടം നേടാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ഞാൻ കരുതുന്നു. ലാലിഗ ക്ലബായ റയൽ വയ്യഡോളിഡിൻ്റെ ഉടമ കൂടിയായ റൊണാൾഡോ ഓദിയയോട് വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷമായി PSG കളിക്കുന്ന നെയ്മർ ക്ലബ് വിടുമെന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും റൊണാൾഡോ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് എനിക്കറിയില്ല. എന്നാൽ PSG താരത്തെ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നെയ്മർ ഒരു മികച്ച താരമാണ്. മറ്റൊരു ക്ലബിനെ കണ്ടെത്തൽ താരത്തിന് ബുദ്ധിമുട്ടാവില്ല, റൊണാൾഡോ കൂട്ടിച്ചേർത്തു. യോഗ്യതാ മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും തോൽവി വഴങ്ങാതെയാണ് ബ്രസീൽ ഖത്തർ ലോകകപ്പിനായി എത്തുന്നത്. ഗ്രൂപ്പ് ജെയിൽ സെർബിയ, സ്വിറ്റ്സർലാൻഡ്, കാമറൂൺ എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികളായി വരുന്നത്. ന്യൂസ് ഡെസ്ക്, അസീസ് സ്പോർട്ട്.